ആ നമ്മൾ ഇതിനുമ്പുള്ള വീഡിയോയിൽ എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പഠിച്ചാൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആയ വേണ്ടി എന്തൊക്കെ പഠിക്കണം പഠിക്കണമെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നത് മാനുവൽ ടെസ്റ്റിംഗും ഓട്ടോമേഷൻ ടെസ്റ്റിംഗും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് മാനുവൽ ടെസ്റ്റിംഗും ഓട്ടോമേഷൻ ടെസ്റ്റിംഗും നമ്മൾ വ്യത്യാസമാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് സാഹിർ ഈ ചാനലിൽ ഡേറ്റാ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നോളജി ഫൈനാൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് മോൺസ്റ്റാക്ക് തുടങ്ങിയവരായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് ഈ ചാനൽ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആയിട്ടുള്ളവർക്കും കയറി ക്യാപ്പ് ഉള്ളവർക്കും ജോബ് എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് സോൺസ് അഗൈൻ വെൽക്കം സോ മാനോ ടെസ്റ്റിംഗ് മോട്ടോമേഷൻ ടെസ്റ്റിംഗിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നമുക്ക് എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് മനസ്സിലാക്കാം ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് കസ്റ്റമറിന് കൈമാറുന്നതിന് മുമ്പ് അത് കസ്റ്റമർ ഉദ്ദേശിച്ച തരത്തിൽ തന്നെയാണോ വർക്ക് ചെയ്യാന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് കൂടാതെ അത് ബഗ് ഫ്രീ ആയിരിക്കണം എങ്കിൽ മാത്രമേ അതുകൊണ്ട് കസ്റ്റമറിന് ഉപയോഗം ഉണ്ടാകത്തുള്ളൂ കസ്റ്റമർ വിചാരിച്ച റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യത്തുള്ളൂ അങ്ങനെ കസ്മർ റിക്വയർമെന്റ് മീറ്റ് ചെയ്താൽ മാത്രമേ കസ്റ്റമറിന് ഗുഡ് എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യുന്നത് അതായത് ഒരു പ്രോഡക്റ്റ് ബക്ക് ഫ്രീ ആണോ കസ്റ്റർ ഉദ്ദേശിച്ച റിക്വയർമെന്റ് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ അതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും മാനുവലിയും ഓട്ടോമാറ്റിക്കലിയും ആദ്യം നമുക്ക് എന്താണ് മാനുവൽ ടെസ്റ്റിംഗ് എന്ന് നോക്കാം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂളിൻ്റെയും ഇല്ലാതെ ഫുൾ ടെസ്റ്റിംഗ് ഹ്യൂമൻ എടുത്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ ആക്ഷനും മാനുവലി ചെയ്യുന്നത് കൊണ്ട് തന്നെ മാനുവൽ ടെസ്റ്റിംഗ് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ് ഹ്യൂമൻ എഫേർട്ട്സ് അധികം വേണ്ടതാണ് കൂടാതെ റിപ്പീറ്റഡായിട്ട് ടാസ്ക് ഒക്കെ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അത് ഭയങ്കര ബോറിങ്ങും ആയിരിക്കും മാനുവൽ ടെസ്റ്റിങ്ങിൽ ഫുൾ ടെസ്റ്റിംഗ് പ്രോസസ്സും ഹ്യൂമൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ടെസ്റ്റേഴ്സിൻ്റെ ആവശ്യകതയുണ്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എപ്പോഴും കോമൺലി ഇൻട്രാക്ട് ചെയ്താണ് ലോഗിൻ പേജസിലല്ലേ നമുക്ക് പല വെബ്സൈറ്റിലും കയറണം ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ജിമെയിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിൽ സബ്മിറ്റ് ബട്ടണും ഉണ്ട് നമുക്കപ്പം അതിൻ്റെ അകത്ത് നമുക്ക് മാനുവൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് സബ്മിറ്റ് ബട്ടൺ മാനുവലി ഒരു ഹ്യൂമൻ ഇരുന്ന് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിൽ തന്നെ നാല് കോമ്പിനേഷൻസ് ഉണ്ട് ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് വാലിഡ് യൂസർ നെയിം വാലിഡ് പാസ്വേഡ് സെക്കൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇൻവാലിഡ് യൂസർ നെയിം വാലിഡ് പാസ്വേഡ് തേർഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് വാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് പാസ്വേഡ് ഫോർത്ത് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇൻവാലിഡ് യൂസർ നെയിം ഇൻവാലിഡ് പാസ്വേഡ് അപ്പം ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് പിന്നെ അതിന് ഷപ്പിൻ പെട്ടിട്ട് പ്രസ് ചെയ്ത് അത് വർക്ക് ചെയ്യുന്നതിനുള്ള നോക്കണം അത് ടൈം കൺസ്യൂമിംഗ് ആണ് ഇതിൻ്റെ കൂടെ ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരും അപ്പൊ അതൊരു ടെൻ മിനിറ്റ്സ് പ്രോസസ്സാണ് സോ ഇതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് കൊണ്ടുവന്നത് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ടൂൾസിൻ്റെ സഹായത്തോടുകൂടി റിപ്പീറ്റായിട്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് പ്രോസസ്സുകളെ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന് നമ്മൾ മൾട്ടിപ്പിൾ ടൂൾസാണ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്നത് സെലീനിയം എന്ന് പറയുന്ന ടൂളാണ് ടെസ്റ്റിംഗ് ടൂൾ യൂസ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടാണ് നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ഇതിലൂടെ ടെസ്റ്റിംഗ് സ്പീഡും ടെസ്റ്റിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ്സും ഒക്കെ കൂട്ടാൻ സാധിക്കും നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമേഷൻ ഡെസ്റ്റിങ് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ പേജ് എടുക്കുകയാണ് അതിന് ഒരു പർട്ടിക്കുലർ സ്ക്രിപ്റ്റ് നമ്മൾ സെലീനിയം ഒന്ന് ടൂൾ എഴുതി കൊടുക്കും അതിൻ്റെ കൂടെ ഒരു ബാക്ക് എൻഡ് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം ജാവയോ പൈതനോ പി എച്ച് പി ഏത് വേണമെങ്കിലും സെലീനിയം സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം അതിൽ ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുക അപ്പം ആ സ്ക്രിപ്റ്റ് തന്നെ ഓട്ടോമാറ്റിക്കലി റൺ യൂസർ യൂസർനെയും പാസ്വേഡും ഓട്ടോമാറ്റിക്കലി ബട്ടണും പ്രസ് ചെയ്തുകൊണ്ട് ഡിഫറൻറ്റ് ഈ ഡിഫറെൻറ്റ് സിനാരിയോസ് അത് തന്നെ ഓട്ടോമാറ്റിക്കലി കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതാണ് ഇത് ചെയ്തുകൊണ്ട് നമുക്ക് ബോർ അടിക്കത്തില്ല റിപ്പീറ്റായിട്ട് ചെയ്യണമെങ്കിൽ ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്താൽ നമുക്ക് ബോർ അടിക്കത്തില്ല നമുക്ക് സ്പീഡായിട്ട് എഫക്റ്റീവായിട്ട് ഒക്കെ ചെയ്യാൻ കഴിയുന്നതാണ് പലരും ചോദിക്കാറുണ്ട് ഇന്നത്തെ സിനാരിയോയിൽ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന്റെ ഡിമാൻഡ് കൂടുന്നതുകൊണ്ട് മാനുവൽ ടെസ്റ്റിങ്ങിന് സ്കോപ്പ് ഇല്ലാതായി പോകും മാനുവൽ മാനുവസ്റ്റിംഗ് പഠിച്ചുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ഒന്ന് മാനുവൽ ടെസ്റ്റിംഗ് ഡെഫിനറ്റ്ലി ആവശ്യമാണ് ഇൻഡസ്ട്രിയിൽ കാരണം മാനുവൽ ടെസ്റ്റിങ്ങിനും ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിനും പല അഡ്വാൻറ്റേജസും ഡിസ് ഉണ്ട് ബിക്കോസ് ടെസ്റ്റിങ്ങിന്റെ ഫസ്റ്റ് ഏജ് എന്ന് പറയുന്നത് മാനുവൽ ടെസ്റ്റിംഗ് ആണ് ടെസ്റ്റ് എക്സിക്യൂഷന് മുമ്പ് ടെസ്റ്റ് കേസ് പ്രിപ്പറേഷനൊക്കെ ഉണ്ട് ഇത് മാനുവലി ആണ് ചെയ്യാൻ പറ്റുന്നത് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിനാണെങ്കിൽ കൂടി ടെസ്റ്റ് എക്സിക്യൂഷൻ മാത്രമാണ് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് അതും മാനുവലി ചെയ്ത് റൺ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത ഒരു സിനാരിയോ മാത്രമേ നമുക്ക് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ദൻ കോംപ്ലക്സ് ആയിട്ടുള്ള സിനാരിയസ് ഒക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിനെ കാട്ടി കൂടുതൽ മാനുവൽ ടെസ്റ്റിങ്ങിനാണ് കഴിയുന്നത് കൂടാതെ യു ഐ യു എസ് ബേസ്ഡ് ടെസ്റ്റിംഗ് നമുക്ക് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും ഹ്യൂമൻ ഇൻ്റർവെൻഷനൂടെ അല്ലെങ്കിൽ മാനുവലി മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്ന് മട്ടന്നിന് പകരമാകില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏതൊട്ട് ബീവരുള്ള ലൊക്കേഷനിൽ പോകണമെന്ന് തരുത് നിങ്ങൾ വീട്ടിൽ നിന്നൊരു മുപ്പത് മിനിറ്റ് ദൂരെയാണ് ആ ലൊക്കേഷൻ തരുത് നിങ്ങൾക്ക് എന്താണ് അത് രണ്ട് തരത്തിൽ പോകുക ഇത് നടന്നു പോകാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറിൽ പോവാം നിങ്ങൾ കാറിലാണ് പോയതെന്ന് വിചാരിക്കുക കാറിൽ പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയണം നിങ്ങൾക്ക് സ്പീഡിൽ എത്താൻ പറ്റും പക്ഷേ നിങ്ങൾ നടന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡെഫിനറ്റ്ലി സമയം കൂടുതലെടുക്കും പക്ഷേ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്തൊരു കുഞ്ഞ് ഇടവഴി നിങ്ങൾ വണ്ടി കാറ് കയറാത്തൊരു കുഞ്ഞ് അലവഴി വന്നു ആ സമയത്ത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അവിടെ നടന്ന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പം കാർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉപയോഗമില്ല എന്നൊന്നും ആവുന്നില്ല പക്ഷേ പല സിനാരിയോയിലും പല രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് മാനുവൽ ടെസ്റ്റിങ്ങിലും ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൽ വരുന്നത് നമുക്ക് ചില സിനിരിൽ മാനോ ടെസ്റ്റിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചില സിനിയാനൂരിൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യാണ്ട് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞാലും കാർ കൊണ്ട് പോകുന്ന സ്ഥലത്തേക്ക് നമുക്ക് നടന്നു പോകും പക്ഷേ ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് മാനുവൽ ടെസ്റ്റിംഗ് ഓട്ടോമേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മാനുവൽ ടെസ്റ്റിംഗ് അവിൻ കമ്പ്യൂർഡ് വിത്ത് ഓട്ടോമേഷൻ സ്ലോയാണ് രണ്ടാമതായിട്ട് മാനുവൽ ടെസ്റ്റിംഗ് റാൻഡം ടെസ്റ്റിംഗ് പോസിബിൾ ആണ് റാൻഡം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നേരത്തെ സിനിമാർ എടുത്ത് കഴിഞ്ഞാൽ ഒരു പേജിൻ്റെ അകത്ത് നമ്മൾ രജിസ്ട്രേഷൻ ഫോം കൺസിഡർ കാണിച്ചാണ് രജിസ്ട്രേഷൻ ഫോറിൻ്റെ അടുത്ത് നോർമലി കാണുന്ന ഡീറ്റെയിൽസ് ഒന്ന് നെയിം ഫോൺ നമ്പർ ഇമെയിൽ പിന്നെ ഒരു രജിസ്റ്റർ ബട്ടൺ ആണ് നമുക്ക് മാനുവിങ് ആണെങ്കിൽ നമുക്ക് ക്ക് തോന്നുമതി ആദ്യം വേണമെങ്കിൽ നെയിം എൻ്റർ ചെയ്യാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ എൻ്റർ ചെയ്യാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇമെയിൽ സ്കിപ്പ് ചെയ്തിട്ട് പോകാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിനാണെങ്കിൽ ആ പറഞ്ഞ പർട്ടിക്കുലർ ആദ്യം നെയിം എൻ്റർ ചെയ്ത് പിന്നെ ഇമെയിൽ എൻ്റർ ചെയ്ത് പിന്നെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് പിന്നെ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫീൽഡ് ടെസ്റ്റിങ്ങിൽ നിന്നേ സ്കിപ്പ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേര് ഇമെയിൽ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യേണ്ട നിങ്ങൾ ഇമെയിൽ ഫോൺ നമ്പർ രജിസ്റ്റർ ബട്ടൺ ഇത് മാത്രം മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി അങ്ങനെ ചെയ്യാം അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഒരു കോളം എൻ്റർ അല്ലെങ്കിൽ ഒരു റോ എൻ്റലി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം പറ്റത്തില്ല പക്ഷേ അല്ലാതെ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ മാത്രം നമുക്കൊരു ഒരു പർട്ടിക്കുലർ ഡേറ്റ വാലിഡേറ്റ് ചെയ്ത് നമുക്ക് ഒരിക്കലും ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് യു ഐ ബേസ്ഡ് ടെസ്റ്റിങ്ങിങ്ങൊക്കെ മാനുവൽ ടെസ്റ്റിങ്ങിങ്ങിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരിക്കലും ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൽ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഫംഗ്ഷനാലിറ്റി ബേസ്ഡ് ടെസ്റ്റിങ്ങിങ്ങൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിനാണ് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിലാണ് ഒരിക്കലും ഇൻ കമ്പയേർഡ് വിത്ത് മാനുവൽ ടെസ്റ്റിംഗ് പിന്നെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് റിഗ്രഷൻ ടെസ്റ്റിംഗ് ആണ് മാനുവൽ ടെസ്റ്റിംഗിൽ റിഗ്രഷൻ ടെസ്റ്റിംഗ് ഭയങ്കര ടഫാണ് എന്നാൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്താൽ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാമിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഫീച്ചർ ചേഞ്ച് ഒക്കെ ക്ലയൻറ്റ് പറഞ്ഞു അല്ലെങ്കിൽ നമുക്കെന്ന് തോന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവൽ ടെസ്റ്റിങ്ങിൽ ആണെങ്കിൽ ആദ്യം മുതൽ ഒന്നിൽ നിന്ന് നമ്മൾ റൺ ചെയ്ത് മാനുവലി ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിൽ നമ്മൾ ആദ്യമുള്ള സ്ക്രിപ്റ്റ് ഒന്നിൽ നിന്ന് റൺ ചെയ്ത് സ്ക്രിപ്റ്റിൽ ചില ചേഞ്ചസ് വരുത്തിട്ടൊന്ന് റൺ ചെയ്താൽ മതി അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും അതാണ് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ വേറെ അഡീഷണൽ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ട് മാനുവൽ ടെസ്റ്റിംഗ് അത്ര എക്സ്പെൻസീവ് അല്ല പിന്നെ മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ നോളജോ വല്ല ടൂൾസിന്റെ നോളജോ കമ്പ്യൂട്ടർ നോളജോ ഒക്കെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ള കരിയർ കൂടിയാണ് എന്നാൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ടൂൾ ടൂളിൻ്റെ ആവശ്യമുണ്ട് ടൂൾസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലത്തെ കാര്യങ്ങളെ കുറിച്ച് നോളജ് ആവശ്യമാണ് പക്ഷേ നമുക്ക് നല്ല കരിയർ ഗ്രോത്ത് വേണമെങ്കിൽ ലോങ് ടേമിൽ മാനുവൽ ടെസ്റ്റിങ്ങിന്റെ ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങൾ ത്രീ ടു ഫൈവ് ഇയേഴ്സ് ആകുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കണം അത് ആണ് സോ ഇത്തരത്തിൽ നിങ്ങളെ വെൽ എക്വിപ്ഡ് ആകുന്ന ഒരു പ്രോഗ്രാം എഴുതിയേണിംഗുണ്ട് മാനോ ടെസ്റ്റിംഗ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് മൊബൈൽ ടെസ്റ്റിംഗ് ഡേറ്റാബേസ് ടെസ്റ്റിംഗ് എ ഐ ടെസ്റ്റിംഗ് തുടങ്ങി എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽഡായിട്ട് പ്രൊജക്ട് തന്നെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് സിക്സ് മന്ത്സ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ആ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയണം നിങ്ങൾക്ക് കണക്ട് വിത്ത് സെവൻ നയൻ സെവൻ ഫോർ സിക്സ് ടു ട്രിബിൾ വൺ ടു ത്രീ സോ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങും മാനോ ടെസ്റ്റിംഗ് നമ്മൾ വ്യത്യാസങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോക്ക് ചാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സോൺസ് അഗെയിൻ അൻസാഹർ സൈനിംഗ് ഓഫ് താങ്ക് യു